ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും നല്ലൊരു അടിപൊളി വ്ലോഗുമായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ നാട്ടിലേക്ക് പോകുന്നത് കൺഫേം ആയിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തിങ്കളാഴ്ച നമുക്ക് കൺഫേം ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ അത്. അപ്പം ഏതായാലും നമ്മൾ നാട്ടിലേക്ക് പോകുന്നുണ്ട്, കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് പോകുന്നത് കേട്ടോ ഇൻഷാല്ലാ. അപ്പം അതൊക്കെ ഞാൻ വഴിയെ പറയേണ്ടത് ഇൻഷാല്ലാ. അപ്പോൾ പിന്നെ അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ ഒന്നും നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നു. പിന്നെ പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് തന്നെ കുറേ പണികളുണ്ട് വീട്ടിൽ തന്നെ. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നൊന്നും ഇല്ലെങ്കിലും നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ. നാട്ടിലേക്ക് കുറച്ച് ദിവസത്തിനാണെങ്കിലും അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ചിലപ്പം ഇക്കെ നേരത്തെ വരും, പിന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഒന്നും കൺഫേംഡ് അല്ല. അപ്പം റിട്ടേൺ ടിക്കറ്റ് നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് എടുക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറയേണ്ട കേട്ടോ ഇൻഷാല്ലാ. അപ്പം ഇന്നിപ്പോൾ ക്ലീനിങ് ഡേ ആണ്. എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്ന ഒരു വ്ളോഗാണ് ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു പർച്ചേസിങ് വീഡിയോയും കൂടി കൊടുക്കുന്നുണ്ട്. കേട്ടലിൽ നിറയെ പൊടിയായിട്ട് ഞാനത് വാഷ് ചെയ്യാനിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വ്ളോഗിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഉണങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഇത് ഇപ്പോഴാണ് ഇത് വീണ്ടും ഹാങ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മളെ ഉമ്മമാരുടെ പണികൾ. അതായത് ഉമ്മമാരുടെ പണികളെന്ന് പറയുമ്പം വേറെ ആരും അത് സഹായിക്കില്ല. അത് ഉമ്മൻ്റെ പണിയല്ലേ, അത് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായി അതവിടെ ഇങ്ങനെ കിടക്കുന്നത്. അവർ കേട്ടൻ തിരിച്ചിടണോ വേണ്ടോ ഒന്നും ചോദിക്കുന്നില്ല ആരും. അത് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധിതാവസ്ഥയായിപ്പോയി. അങ്ങനെയാണ് എൻ്റെ ഉമ്മ അങ്ങനെ പണ്ട് പറയാറുണ്ട്, എൻ്റെ കൈ എത്തിയില്ലെങ്കിലും ഒന്നും ഇവിടെ നടക്കില്ല എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ. ഒന്നും ആരും കണ്ടറിഞ്ഞ് ചെയ്യൂല, ഒക്കെ നമ്മൾ പറഞ്ഞാൽ ചെയ്യും, അല്ലാഞ്ഞാൽ ആരും അത് ചെയ്യൂല. പിന്നെ കുറേ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഒരു 2-3 തവണ അങ്ങനെ വാഷ് ചെയ്ത് തീർത്തിട്ടുണ്ട് ഏകദേശം. പിന്നെ കാരണം പോകാനായതുകൊണ്ട് തന്നെ അവിടുന്ന് ഇവിടെ നിന്ന് ഉള്ളിപ്പെറുക്കി കുറേ സാധനങ്ങളെടുത്ത് ഒക്കെ ഒന്ന് വാഷ് ചെയ്യാണ്. എനിക്ക് കുറച്ച് ദിവസത്തിന് നാട്ടിലേക്ക് പോവുകയാണെങ്കിലും എല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് പോകുമ്പോഴാണ് ഒരു വൃത്തി. കുറേ വാഷ് ചെയ്യാനുള്ളൊക്കെ ബാക്കിയവിടെ വെച്ച് പിന്നെ തിരിച്ച് വന്നിട്ട് ചെയ്യാമെന്ന് പറയുമ്പം അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പോകാൻ നമുക്ക് തിരിച്ച് വരുമ്പോൾ നല്ല സമാധാനമായിരിക്കും. മറ്റേത് തിരിച്ച് വരുമ്പോൾ നമുക്ക് അത്രയൊന്നും ഇഷ്ടമുണ്ടാവില്ല തിരിച്ച് വരാനൊന്നും. പിന്നെ വരുമ്പം വിചാരിക്കുന്നത് ചിലപ്പം ഇക്ക നേരത്തെ വരും, നമ്മൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കും, ഒന്നും കൺഫേം അല്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ ക്യാമ്പിങ്ങിന് പോയപ്പം പുറത്തിട്ടിരുന്ന മാറ്റായിരുന്നു, അത് മൊത്തം അതിൽ പൊടിയായിരുന്നു. അപ്പോൾ അതൊന്ന് എന്താ പറയുക, ബാത്റൂമിൽ ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്യുകയാണ്. രാവിലെ തൊട്ടുള്ള പണിയാണ്. നമ്മളിപ്പോൾ അത് കാണിക്കുമ്പോൾ കുറച്ച് കുറച്ചല്ലേ കാണിക്കുള്ളൂ. അപ്പോൾ എല്ലാതും എന്താ പറയുക, ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്തിട്ടുള്ള പണികളാണ്. എല്ലാം കുറേശ്ശെ കുറേശ്ശെ കാണിക്കുന്നുള്ളൂ. അതിനിടയ്ക്ക് ഞാനെന്താ കോഴിയുടെ ഉണ്ടാക്കുവാണ്. ചിക്കന് വേവിച്ചത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കോഴിയുടെ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ മുമ്പ് പടുത്തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ കോഴിയുടെ അല്ലാട്ട് ഉണ്ടാക്കുന്നത്, കോഴിയുടെ ഒരു ഫില്ലിംഗ് ആണ്. പിന്നെ ഇനി അത് സമൂസേൻ്റെ അകത്ത് റോൾ ചെയ്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പം ചായ കൊണ്ടുപോയില്ലേന്നു, അതിൻ്റെ ഫ്ലാസ്കൊക്കെ കഴുകി ഇപ്പോഴാണ് എടുത്ത് വെക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. പാത്രങ്ങളൊക്കെ കുറച്ചൊന്ന് അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല, കാരണം എന്താ പറയുക, അങ്ങനെ എല്ലാം കൂടി കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കുമ്പോൾ എനിക്കും അത് സമയം കിട്ടില്ല. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് റെഡിയാക്കണമല്ലോ. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ക്ലീനിങ് ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല, ഫുഡ് എന്തായാലും വേണമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതിന് ചിക്കന് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. നമ്മളിവിടെ ഫ്രഷ് ചിക്കൻ ആട്ടോ വാങ്ങിക്കൽ, അതാണ് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രഷ് ചിക്കനാണ് വാങ്ങിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിയും ചിക്കൻ്റെ ഫില്ലിങ്ങും കൂടി കഴിക്കുകയാണ്. ഒത്തിരി വിശക്കുന്നുണ്ടായിരുന്നു, കുറേ പണിയെടുത്തല്ലോ എന്ന്. ഞാനും മാലിയും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ചെയ്തത്. മക്കൾ സ്കൂളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ റൂഹിൻ്റെ ടോയ്സ്, ആ ഒരു ടെൻറ്റിനുണ്ടായിരുന്ന ടോയ്സൊക്കെ കൂടി ഒരു ബോക്സിലാക്കിയിട്ട് മാലി കൊണ്ടുവയ്ക്കുകയാണ്. കാരണം പൊടി നമ്മൾ അടച്ചിട്ട് പോകുമ്പോൾ പൊടി വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ കോഴിയുടെ ഫില്ലിങ് നമ്മളങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നല്ല രസമാട്ടോ. ഈ ചമ്മന്തി കഴിക്കുന്ന പോലെയാണ്, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അത് കഴിക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് കഴിക്കാട്ടോ. നമ്മൾ ഫില്ലിങ് നമ്മൾ കോഴിയുടെ ഉള്ളിലാക്കിയിട്ട് അങ്ങനെ സമൂസന് അകത്തൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഫ്രൈ ആക്കിയിട്ടല്ലേ കഴിക്കരുത്. ഇപ്പോൾ ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റും ഈ ഒരു സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ മാലിത് അവിടെ ഡ്രസ്സൊക്കെ അലക്കിയത് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ, എന്നാൽ മൊത്തത്തിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള സിറ്റുവേഷൻ കാണിച്ചുതരാം. ഇതെന്താ റൂഹിയേ, ഇതെന്താ റൂഹി, എന്തത്, എന്താ കാണിച്ചു ചെയ്യണേ, വേറെ എവിടെ ഇരിക്കാൻ കിട്ടിയില്ല. മാലേന്റെ ചീത്ത പറഞ്ഞു, ചീത്ത പറയും, ചീത്ത പറയും. എന്ത് ചെയ്യാ, മാലിന്റെ എത്ര നേരം വെച്ചിട്ട് ഫോൾഡ് ചെയ്തതാണ്. വേറെ എവിടെ ഇരിക്കാൻ കിട്ടില്ല റോയിന്. റോയിമോൾക്ക് ഒന്നും അങ്ങനെ നല്ല വൃത്തിയിൽ കിടക്കുന്നത് ഇഷ്ടമല്ല, അപ്പം അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് കേടുവരുത്താൻ നോക്കും എപ്പോഴും. അതെപ്പോഴും അങ്ങനെയാണ് അവൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ മാറ്റ് അലക്കിയിട്ടുണ്ട്, അപ്പോൾ അത് ഇതാ പുറത്തിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും റീനു റോസും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്കൂൾ വിട്ട് വന്നാൽ റൂയിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും. വന്ന പടന് റീനോട് ടി വി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. ഞാൻ പകൽ സമയത്ത് അവൾക്ക് അങ്ങനെ വല്ലാണ്ട് ടി വി ഇട്ട് കൊടുക്കില്ല. അപ്പോൾ എന്നോട് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് ടി വി ഇടാൻ അറിയില്ല, റീനിന് അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഒഴിവാകും. അപ്പോൾ ഇതാ മാലി ആ ഫില്ലിങ് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കുകയാണ്. മാലിക്ക് സമൂസ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാൻ. പെട്ടെന്ന് കഴിയും ചെയ്യും കേട്ടോ, വേഗം ഫോൾഡ് ചെയ്ത് കഴിയുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമുക്കിങ്ങനെ ഞാൻ ഫില്ലിങ് ഉണ്ടാക്കി കൊടുത്താൽ അവളിതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കും. അപ്പോൾ ഇതാ ഇങ്ങനെ ഫ്രീസറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ സ്വിറ്റ്സിൻ്റെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള സമൂസേൻ്റെ ഷീറ്റ് ഒരുപാടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കഴിച്ചു തീർക്കണമല്ലോ. പിന്നെ ഇത് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. ഉച്ചത്തേക്ക് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ട്, പിന്നെ ഈ ഫില്ലിങ്ങും ഇത് കാര്യങ്ങളൊക്കെ കുറച്ച് ബാക്കിയുണ്ട്, വേണമെങ്കിൽ ഇതും ആക്കാം. അപ്പോൾ ഞാൻ ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും എല്ലാം കൂടിയുള്ള കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ചോറ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ കൈപ്പക്ക ഫ്രൈ ആക്കിയതും പിന്നെ ചിക്കൻ വരട്ടിയതും വറ്റിച്ചിട്ട് വരട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ പരിപ്പും മുരിങ്ങൻ്റെല്ലാം കൂടിയുള്ള കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ, തേങ്ങ അരച്ചിട്ടുള്ള കറി. അപ്പോഴത്തേക്ക് തേങ്ങ, ചെറിയ ഉള്ളി, ചെറിയ ജീരകം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പരത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് പരിപ്പും മുരിങ്ങൻ്റെലയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം, കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്ത ശേഷം ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. മുരിങ്ങൻ്റെല വെന്ത ശേഷം വേണം അരപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക, കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പും മുരിങ്ങൻ്റെലയും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ കടുക് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാം, ഞാനിപ്പോൾ ഇതിൽ കടുക് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. കടുക് പൊട്ടിക്കാണ്ടേ നല്ല ടേസ്റ്റാണ്, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കടുക് പൊട്ടിച്ചിട്ട് കടുക് വറുത്തിട്ട് അങ്ങനെയും കഴിക്കാം. അപ്പോൾ നമ്മുടെ കൈപ്പക്ക കുറഞ്ഞ വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കിയെടുത്താണിത്. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയതും ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. പോകുന്നെന്ന് കൺഫേം ചെയ്തപ്പം വേഗം പെട്ടികളൊക്കെ വീണ്ടും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്തേക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലാസ്റ്റ് ടൈം പെട്ടി കിട്ടുന്ന ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ കുറച്ച് ദിവസത്തിന് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാണ്ട് പെട്ടിയിൽ സാധനങ്ങളൊന്നും വെക്കാനൊന്നുമില്ല, കാര്യമായിട്ട് അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ അല്ലറ ചില്ലറ, പിന്നെ എങ്ങനെ കൂടിയാലും നമുക്ക് കുറച്ച് ദിവസം നിൽക്കാനുള്ള എല്ലാവർക്കും വീട്ടിലിടുന്ന ഡ്രസ്സും പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സും കുറച്ചൊക്കെ കൊണ്ടുപോകണമല്ലോ മക്കളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പെട്ടിന്നറിയും, അത് ഉറപ്പാണ്. പിന്നെ നമ്മുടെ സമൂസത ഞാൻ വൈകുന്നേരമാണ് ഫ്രൈ ആക്കുന്നത് കേട്ടോ. ഹലോ, അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ നേരിട്ട് വന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഒരു ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്സപ്പിലൂടെ ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു ബേക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ പേയ്മെൻറ്റ് അവർ എടുക്കുന്നുള്ളൂ,
കൂടാണ്ട് ഈ ഒരു ബേക്കിംഗ് ക്ലാസ് എടുക്കുന്നത് സെലിബ്രിറ്റീസിനൊക്കെ കേക്സൊക്കെ കൊടുക്കുന്ന വലിയൊരു ബേക്കറാണ്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബേക്കറാണ്. നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ചിലരൊക്കെ ഈ ഒരു കോഴ്സിൽ ഓൾറെഡി ജോയിൻ ചെയ്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവരുടെ ക്ലാസ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് ഇവർ ഈ ഒരു ബേക്കിംഗ് ക്ലാസ് എടുക്കുന്നത്. കൂടാണ്ട് ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബേക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഏത് സമയത്തും നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇതിൽ 15 കോഴ്സാണുള്ളത്. ഈ 15 കോഴ്സിനൊക്കെ വലിയൊരു എമൗണ്ടാണ് മറ്റു ബേക്കേഴ്സൊക്കെ എടുക്കുന്നതെങ്കിൽ ഇവിടെ വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് ഈ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ ബിഗിനേഴ്സ് ലെവൽ തൊട്ട് അഡ്വാൻസ്ഡ് ലെവൽ വരെ ഉള്ള ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേക്കർ റുക്സാന എന്നാണ് പേര്. ദ ഹെവൻ സ്ലൈസ് എന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര്. പിന്നെ ഇത് മമ്മൂക്കൊക്കെ അവർ കേക്ക് കൊടുത്ത സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ അവർ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് അവരുടെ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലൊക്കെ കേക്ക്സ് ഉണ്ടാക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് അവർ പഠിപ്പിച്ചു തരുന്നതായിരിക്കും അവരുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനും അവരുടെ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ് ആണ്, നല്ല സിമ്പിളാണ്, പഠിപ്പിക്കാനൊക്കെ നല്ല സിമ്പിളായിട്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബേക്കിങ്ങിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്തവർ വരെ അവരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ശേഷം അടിപൊളിയായിട്ട് ഇപ്പോൾ കേക്കൊക്കെ സെയിൽ ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അതുപോലെ ലൈഫ് ടൈം കോഴ്സാണിത്. ഒരു തവണ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം കോഴ്സാണ്. പിന്നെ പേഴ്സണലായിട്ടും പ്രൈവറ്റായിട്ടൊക്കെ അവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റായിട്ട് കൊടുക്കുക. നിങ്ങൾ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പറും യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ പിൻഡ് കമൻറ്റായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പോകുന്നു എന്ന് കൺഫേം ചെയ്തപ്പം കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ല എന്തായാലും. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത്തവണ നമ്മളങ്ങനെ വല്ലാണ്ട് കാര്യമായിട്ട് നാട്ടിലോട്ട് പോകുമ്പം അങ്ങനെ കാര്യമായിട്ട് കൊണ്ടുപോകുന്നൊന്നുമില്ല. കാരണം ഇപ്പം വന്നിട്ടേ ഉള്ളൂ, 4 മാസമായിട്ടേ ഉള്ളൂ. പിന്നെ പോകുന്നത് അങ്ങനെ വല്ലാണ്ട് നമ്മൾ കൺഫേം ചെയ്തിട്ടില്ലായിരുന്നു. പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു അത്. അപ്പോൾ അവിടുന്ന് കുറച്ച് പേരൊക്കെ കാണാൻ പറ്റി, നമ്മുടെ വ്യൂവേഴ്സിൽ ചിലരൊക്കെ കാണാൻ പറ്റി. അതുപോലെ ഈ അടുത്ത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു നിമിഷം എന്താണെന്ന് വെച്ചാൽ, ഒരു നിമിഷമല്ല കുറേ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ റെസ്റ്റോറൻറ്റ് റിവ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മഷാല നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ ഓണേഴ്സിന് കേട്ടോ. അപ്പം അവർ എന്നോട് പറഞ്ഞ ഒരു പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാർ അവിടെ വന്നിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് അത്രേ അവരുടെ വൈഫോ അല്ലെങ്കിൽ ഉമ്മമാരൊക്കെ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് വീഡിയോ ഷെയർ ചെയ്തിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഐശ്വര്യനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ പോയി കഴിക്കണം എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാൻ വന്നവരുണ്ട് എന്ന് പറഞ്ഞപ്പം, സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാണ്ടായിപ്പോയി. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന വ്യൂവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അവരോടൊന്നും തിരിച്ച് പറയാനില്ല. കാരണം അവരെ എന്തെങ്കിലും ഒരിക്കലും എനിക്ക് കാണണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത്രയും സന്തോഷം തോന്നിട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യൂവേഴ്സിൽ കുറേ ഉമ്മമാരുണ്ടെന്ന് തോന്നുന്നു. അവർക്ക് ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും അറിയില്ല, പക്ഷേ അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുമ്പം അതൊക്കെ എന്താ പറയുക പ്രോത്സാഹിപ്പിച്ചിട്ടൊക്കെ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം ഞാനിതിൽ അറിയിക്കുകയാണ്. ഈ ഉമ്മമാരത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ് കേട്ടോ. എനിക്ക് വേറൊന്നും പറയാനില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ലത് വരുത്തണേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അത് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. എന്തെങ്കിലും നേരിട്ട് കാണാൻ റബ്ബ് ആവതാക്കി തരട്ടെ ആമീൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അന്നവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് സീനുകളാണ്. എന്താ കൺസെപ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ വെജിറ്റബിൾസിൽ ഓർഗാനിക് വെജിറ്റബിൾസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ വെജിറ്റബിളിൻ്റെ സെക്ഷനിൽ, ഏത് ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും ഇതുപോലെ ഓർഗാനിക്കായിട്ട് ഒരു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഓർഗാനിക് സെക്ഷൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ വെജിറ്റബിൾസാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഓർഗാനിക് വെജിറ്റബിൾസ് കേട്ടോ. അപ്പോൾ അതിൽ എല്ലാ തരം വെജിറ്റബിൾസ് ഉണ്ടാവണമെന്നില്ല, അതിൽ ഓർഗാനിക്കായിട്ട് അവരെടുത്തുള്ള വെജിറ്റബിൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം മഷ്റൂം, അതുപോലെ ക്യാരറ്റ്, ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി, തക്കാളി അതൊക്കെ ഓർഗാനിക്കായിട്ടുള്ള ഉണ്ടാവും. സവോള ഞാൻ ഓർഗാനിക്കായിട്ടുള്ള കണ്ടിട്ടില്ല. അപ്പം സവോള ഞാൻ നോർമൽ സവോള തന്നെ വാങ്ങിക്കുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ, പച്ചക്കറികളൊക്കെ.
പിന്നെ സവോളയിൽ അങ്ങനെ മരുന്നടിക്കാനുള്ള ചാൻസ് ഉണ്ടാവില്ല. പിന്നെ ഇത് റീനുവിൻ്റെ മാമാണ്, ട്യൂഷൻ മാമായിരുന്നു, അപ്പം അവിടുന്ന് കണ്ടിരുന്നു. പിന്നെ ഇതാ അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ആലു പൊറാത്തയാണ്. അപ്പോൾ നമ്മൾ എത്തിയപ്പം കുറച്ചൊന്ന് ലേറ്റായി, അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആലു പൊറോട്ട. ഇത് വേറെ കസ്റ്റമറിന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ടല്ലോ നമ്മൾ പാനിപ്പൂരി, അപ്പോൾ അത് എന്തായാലും മക്കളത് വാങ്ങിക്കാണ്ട് വിടൂല. അപ്പോൾ അത് ഒരു സെറ്റ് വാങ്ങിച്ചു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പൂരി ഉണ്ടല്ലോ, അതവിടെ അവരുണ്ടാക്കിയ പൂരിയാണ്, അല്ലാണ്ട് റെഡിമെയ്ഡായിട്ട് ഫ്രൈ ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ക്രിസ്പിനെസ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ മസാല ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവരിങ്ങനെ ആക്കുന്ന സമയത്ത് അത് എന്താ പറയുക, നല്ല ക്രിസ്പി ആണെന്ന് തോന്നുന്നു. അത് പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് വീട്ടിൽ ചെന്നിട്ടാണ് കഴിച്ചത്. കഴിക്കുമ്പം ഭയങ്കര സോഫ്റ്റായിട്ടുണ്ടായിരുന്നു. പൂരിയുടെ ആ ഒരു പൂരി ചൂടാറി കഴിഞ്ഞിട്ടുണ്ടായ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ലേ, അതുപോലെയൊക്കെ ആയിരുന്നു. അപ്പം ആലു പൂരി നമ്മളൊരു സെറ്റ് വാങ്ങിച്ചു. ഇതാ 6 എണ്ണമേ ഉള്ളൂ, 6 എണ്ണത്തിന് 6 ദിർഹംസാണ് കേട്ടോ. ശരിക്കും വേസ്റ്റാണ്, കാരണം അത് നമുക്ക് ഒന്ന് മനസ്സറിഞ്ഞ് കഴിക്കാൻ പോലും ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ എന്താ പറയുക, ഷോപ്പിംഗ് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം ഒന്നാമത് സമയമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പം ഇതും കൂടി എടുക്കാമെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്കിപ്പോൾ സാധനം കിട്ടുകയല്ലേ വേണ്ടത്. ഞാനിതും 1 എണ്ണം വാങ്ങിച്ചു കേട്ടോ. അത് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് വാങ്ങിക്കണമെന്ന്. അപ്പം അത് എനിക്കിഷ്ടപ്പെട്ട കളറിൽ കണ്ടപ്പോൾ വാങ്ങിച്ചു. വീണ്ടും നമ്മുടെ വ്യൂവേഴ്സിനെ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ കേക്കിൻ്റെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആരും മറക്കണ്ട. അപ്പം ഇഷ്ടമുള്ളവരെന്തായാലും കേക്കിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ബേക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ പിൻ കമൻ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.